പോർക്ക് അതിൻ്റെ നെയ്യോടു കൂടി കഴിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അപ്പം നമുക്ക് ഒരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. സൂപ്പ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. ഹായ്, ഇന്ന് ഡേ 4. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഭയങ്കര യമ്മി ആയിട്ടുള്ള ഒരു പോർക്ക് വിന്താലുവാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ എന്താ പറയുക, നസ്രാണികളുടെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് പോർക്ക്. അപ്പോൾ ഞാൻ ഈ ഫുഡിയുടെ കാര്യത്തിൽ ഒരു പക്ക നസ്രാണിയുണ്ട്. ബാക്കി വിശ്വാസങ്ങളൊന്നും ഇല്ലെങ്കിലും ഭക്ഷണ കാര്യത്തിൽ വരുമ്പോൾ ഞാനൊരു പക്ക നസ്രാണി അച്ചായത്തിയാണ്. അപ്പോൾ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഐറ്റമാണ് പോർക്ക്. അപ്പോൾ പോർക്ക് വെച്ചിട്ട് ഒരു അടിപൊളി പോർക്ക് വിന്താലിയാണ് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം 1/2 കിലോ പോർക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ ഫസ്റ്റ് മാറിനേഷൻ എന്ന് പറയുന്നത് ഇതിനകത്തോട്ട് നമ്മളൊരു 1/2 സ്പൂൺ ഉപ്പിടുകയാണ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ തന്നെ കുരുമുളക്. ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിനാദ്യം നമ്മൾ കുറച്ച് പെരുംജീരകം, കറുകപ്പട്ട, കരയാമ്പൂ, കുറച്ച് കടുക്, കുറച്ച് ഏലക്കായ, ഇത്രയും ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ. മസാല ചേർത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പൊടികൾ ചേർക്കുക കേട്ടോ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക്. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളിതിൻ്റെ മസാലയിലോട്ട് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് 2 സവാള വഴിച്ചിടുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ അരച്ചെടുത്ത മസാല ഈ സ്റ്റേജിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ മിക്സി കഴുകി വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഇത് ഏകദേശം മൂത്തിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കിതിനകത്തോട്ട് പോർക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സ്റ്റേജിൽ നമ്മൾ ഇതിനകത്തോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ്, അതാണ് ഈ പോർക്ക് വിന്താലുവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് വിനെഗർ. ഇച്ചിരി പുളിയുള്ളൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ പുളി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ചേർത്ത് കൊടുത്തു, ഞാൻ എൻ്റെ പാകത്തിനുള്ള പുളി ചേർത്ത്. എന്നിട്ട് നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാവേ. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുത്താണ് ഇത്. നമുക്ക് ഇങ്ങനെ ഒരു ഇതിലിട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശമല്ല, കംപ്ലീറ്റ് ആയിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ചാറൊക്കെ വറ്റിക്കുറുകി നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പോർക്ക് വിന്താലു റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കണ്ടോ വായിൽ എന്താ പറയുക, വെള്ളം വരുന്ന സോ യമ്മി, സോ 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 ടേസ്റ്റി. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ട് ഈ പോർക്ക് അതിൻ്റെ നെയ്യോടുകൂടി കഴിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഒരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. സൂപ്പ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് അമേസിംഗ് ആണ്, അമേസിംഗ്. സോ നിങ്ങൾ നിങ്ങളുടെ ക്രിസ്മസ് മെനു ലിസ്റ്റിൽ ഇപ്പോൾ തന്നെ ഇത് സേവ് ചെയ്ത് വെക്കണം. എന്നിട്ട് എന്താ പറയുക, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഡയറ്റ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് കൺട്രോളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ നവംബറൊക്കെ എടുത്ത് കൺട്രോൾ ചെയ്തിട്ട്. പക്ഷേ ക്രിസ്മസിൻ്റെ അന്ന് നിങ്ങളുടെ എന്താ പറയുക, ക്രിസ്മസ് ടേബിളും നിങ്ങളുടെ വയറും യമ്മി ആയിട്ടുള്ള, കുറച്ച് അൺഹെൽത്തി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ പോലും ഈ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ അൺഹെൽത്തി ആയിരിക്കും. അങ്ങനത്തെ ഒരു ഡിഷസ് നമ്മൾ അന്നൊരു ചീറ്റ് ഡേ ആയിട്ട് കാണാം. എന്നിട്ട് ഇതുപോലത്തെ അടിപൊളി ഡിഷസ് കൊണ്ട് നമ്മുടെ വയറും മനസ്സും ടേബിളും നിറയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ഒരു അടിപൊളി ഡിഷ്, അതായത് ഡേ 5 വേണ്ടി വെയിറ്റ് ചെയ്യുക. അൺടിൽ ദെൻ, ബൈ ബൈ.